ഫാർമ ഹൈഡ്വേഡ് സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും സുഖമായി ഇരിക്കുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ കണ്ണുകൾ അടച്ച് കൈ കൂപ്പി ഇരിക്കണം എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന അയച്ചു കർത്താവേ ഞങ്ങൾക്കായി നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അടിയന് മുമ്പിലിരിക്കുന്ന ഓരോ കുഞ്ഞുമക്കളെയും അവരെ മാതാപിതാക്കളെയും സഹോദര സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ വചനം പഠിപ്പിക്കുന്ന അടിയനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പൈതങ്ങളെ ശരിയായ രീതിയിൽ പഠിക്കുവാൻ ആവശ്യമായ വിവേകവും ജ്ഞാനവും നൽകി അടിയനെ അനുഗ്രഹിക്കണമേ സകലോ യേശുവിൻ്റെ നാം തന്നെ ആമേൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്രാമത്തെ പാഠഭാഗമാണ് പഠിച്ചേ എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ ആരോ പറയുക ആ അതെ 18-ാമത്തെ പാഠം പാഠത്തിൻ്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഒന്ന് ഓർത്ത് നോക്കിയേ ഒരു നിമിഷം അതെ അനുസരണമുള്ള പൈതലെ എന്തായിരുന്നു അനുസരണമുള്ള പൈതലെ 18-ാമത്തെ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം എന്തായിരുന്നു പറഞ്ഞേ എല്ലാവരും ഒരുമിച്ച് പറയണേ ഒച്ചത പറയണേ ടീച്ചർ കേൾക്കുവേ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ എന്തായിരുന്നു മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ എത്രന്റെ എത്രയായിരുന്നു എഫേസർ 6:1 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 19-ാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേര് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്തായിരുന്നു നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ 19-ാമത്തെ പാഠത്തിൻ്റെ വേദഭാഗം 1 ശമുവേൽ 3:1-13 എന്തായിരുന്നു 1 ശമുവേൽ 3:1-13 ഈ ദേവചനം മക്കളെ അമ്മയോടോ അച്ഛനോടോ വായിച്ചു തരാൻ പറയണം എന്തായിരുന്നു വേദഭാഗം വായിച്ചു തരാൻ പറയില്ല എല്ലാവരും അച്ഛനോടോ അമ്മയോടോ വായിച്ചു തരാൻ പറയണേ കേട്ടോ 10-ാമത്തെ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം എന്താ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്തായിരുന്നു ടീച്ചർ കൂടെ പറയണേ എല്ലാവരും പറഞ്ഞേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു ഒന്നും കൂടി എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു 1 ശമുവേൽ 3:10 എത്രൻ്റെ എത്ര 1 ശമുവേൽ 3:10 അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എല്ലാവരും പഠിക്കണേ കഥ കഴിഞ്ഞാൽ ടീച്ചർ ആദ്യം മനഃപ്പാഠവാക്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പറയണം പറയാതെ നിൽക്കാൻ പാടില്ലേ പറയണേ എന്നാൽ നമുക്ക് പാഠത്തിൻ്റെ കഥയിലേക്ക് പോയാലോ കഥ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇഷ്ടമല്ലേ ഇഷ്ടമില്ലാത്ത ആരല്ലേ കഥ കേൾക്കാൻ എന്നാൽ നമുക്ക് കഥ കേൾക്കാം ടീച്ചർ കഥ പറഞ്ഞു തരേ കഥ കേൾക്കും കഥ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കാരണം കഥ പറഞ്ഞ ഉടനെ ടീച്ചർ ചോദ്യം ചോദിക്കും ഉത്തരം പറയണം എല്ലാവരും കഥയിലേക്ക് പോകാം നമുക്ക് എഫ്രയീം ദേശത്ത് ഹന്നയും തൻ്റെ ഭർത്താവായ എൽക്കാനയും താമസിച്ചിരുന്നു ഹന്നയുടെ ഏറ്റവും വലിയ ദുഃഖം തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ല എന്നതായിരുന്നു എൽക്കാന എപ്പോഴും അന്നയെ ആശ്വസിപ്പിച്ചു അന്നയുടെ ദുഃഖം അവളെപ്പോഴും പിന്തുടർന്ന് കൊണ്ടേയിരുന്നു എന്നാൽ ഹന്ന തൻ്റെ വിശ്വാസ ദൈവത്തെ സമർപ്പിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ നീ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകിയാൽ ആ കുഞ്ഞിനെ ദൈവത്തിനെ സമർപ്പിക്കാം എന്ന് അന്ന പറഞ്ഞു പക്ഷേ വർഷങ്ങളങ്ങനെ കടന്നുപോയി ഹന്നയുടെ സങ്കടത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ദൈവത്തോടുള്ള അതീവ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരുന്നു എല്ലാ വർഷവും ഹന്നയും കുടുംബവും ശിലോവിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് പതിവായിരുന്നു അവിടുത്തെ പുരോഹിതനായ ഏലി ഹന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ട് അവളുടെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ട് അവൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി അവൾ ആ കുഞ്ഞിന് ശമുവേൽ എന്ന് പേരിട്ടു കുഞ്ഞിനെ ദേവേലയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തു ശമുവേൽ ഏലി പുരോഹിതന്റെ സംരക്ഷണയിൽ അനുസരണമുള്ളവനായി വളർന്നു
ഒരു ദിവസം ദൈവം ശമുവേലിനെ വിളിച്ചു. ദൈവം തന്നെ വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ശമുവേലിന് സാധിച്ചില്ല. ഏലി പുരോഹിതൻ തന്നെ വിളിക്കുവാണെന്ന് കരുതി ഓടി അടുക്ക ചെന്നു. അപ്പോൾ പുരോഹിതൻ, ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ ശമുവേൽ വീണ്ടും 3 പ്രാവശ്യം വിളി കേട്ടു. ദൈവമാണ് ശമുവേലിനെ വിളിക്കുന്നതെന്ന് ഏലി പുരോഹിതൻ മനസ്സിലാക്കി. ദൈവത്തോട് എങ്ങനെ സംസാരിക്കാമെന്ന് ഏലി പുരോഹിതൻ ശമുവേലിനെ പഠിപ്പിച്ചു. അന്ന് മുതൽ ശമുവേൽ ദൈവത്തോട് സംസാരിക്കുകയും അന്യയുടെ പ്രാർത്ഥനയുടെ ഫലമായി നല്ല ബാലനായി വളർന്നു വന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ഓരോരുത്തരും അന്യെപ്പോലെ പ്രാർത്ഥിക്കുകയും ശമുവേലിനെപ്പോലെ ദൈവശബ്ദം കേട്ട് അനുസരിച്ച് വളരുകയും ചെയ്യുക. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ. നമ്മൾ പല ആവശ്യങ്ങളും ദൈവത്തോട് പറയാറുണ്ട്. ചില നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് ചിലപ്പോൾ വേഗത്തിൽ നിറവേറ്റി തരും, ചിലത് കുറച്ച് വൈകും അല്ലേ. അങ്ങനെയല്ലേ മക്കളും പ്രാർത്ഥിക്കാറില്ലേ, ദൈവത്തോട് എന്തൊക്കെയോ പറയാറില്ലേ. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരാഗ്രഹം നമുക്ക് ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നാം ദൈവത്തോട് നന്ദി പറയണം. ഇല്ലെങ്കിൽ ദൈവം അത് നേടിത്തന്നില്ല, നൽകിയില്ല എന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കാതിരിക്കാനൊന്നും പാടില്ല. നമുക്കിനി വർക്ക് ബുക്കിലെ പ്രവൃത്തി പരിചയത്തിലേക്ക് ചെല്ലാം. എല്ലാവരും വർക്ക് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കും. ഇനി ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണേ. ടീച്ചർ ചോദിക്കട്ടെ, ശമുവേൽ ബാലൻ്റെ അമ്മയുടെ പേര് എന്താ? അതെ, അന്ന. ശമുവേൽ ബാലൻ ആരുടെ ഒപ്പമാണ് ദേവാലയത്തിൽ താമസിച്ചത്? ആരുടെ കൂടെയാ? ഏലി പ്രവാചകൻ്റെ കൂടെ അല്ലേ. ശമുവേലെ ശമുവേലെ എന്ന് രാത്രിയിൽ അവനെ വിളിച്ചതാര്? ആരാ വിളിച്ചേ? ദൈവം. എത്ര പ്രാവശ്യം അവനെ വിളിച്ചു? ഇത്രശ്യം വിളിച്ചേ? 3 പ്രാവശ്യം. എന്തു ഉത്തരം പറയണമെന്നാണ് ഏലി പുരോഹിതൻ ശമുവേലിനെ പറഞ്ഞു കൊടുത്തത്? എന്താ പറയണേ? യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. എന്നാൽ നമുക്കിനി വർക്ക് ബുക്കിലെ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. എല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലേ. അത് നമുക്ക് ഒരു ഗെയിമിലേക്ക് പോവാം. ആർ യു റെഡി? പറ. യെസ് അല്ലേ. നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഇതിപ്പോൾ ടീച്ചർ വായിച്ചുതരാവേ. ശമുവേൽ പറഞ്ഞതുപോലെ ചെയ്യുക. എന്തായിരുന്നു? ശമുവേൽ പറഞ്ഞതുപോലെ ചെയ്യുക. താഴെ പറയുന്ന കാര്യങ്ങൾ ശമുവേൽ പറയുന്നു എന്ന് പറയുമ്പോൾ മാത്രം കുട്ടികൾ അനുസരിക്കുക. അല്ലാത്ത പക്ഷം കുട്ടികൾ കളിയിൽ നിന്ന് പുറത്തു പോകും. എല്ലാ മക്കൾക്കും മനസ്സിലായിനോ ടീച്ചർ പറഞ്ഞത്? എന്താ വെച്ചാല് ശമുവേൽ പറയുന്നു എന്ന് പറയുമ്പോൾ മാത്രം അത് അനുസരിക്കുക. ഇപ്പൊ ശമുവേലിന്റെ പേര് പറഞ്ഞില്ല എങ്കിൽ ആരും അത് അനുസരിക്കണ്ട. ഓക്കെ, നമുക്ക് ഗെയിമിലൊക്കെ പോവാ. ശമുവേൽ പറയുന്നു എഴുന്നേൽക്കാൻ. എന്താ ചെയ്യാൻ നേരം? എല്ലാരും എഴുന്നേൽക്കുക. ശമുവേൽ പറയുന്നു കൈ ഉയർത്താൻ, കൈ ഉയർത്തുക. ശമുവേൽ പറയുന്നു കണ്ണടക്കാൻ. എല്ലാരും കണ്ണടച്ചോ? പിന്നെന്താ പറഞ്ഞേ? എല്ലാവർക്കും കണ്ണു തുറക്കാം. ആരെങ്കിലും കണ്ണു തുറന്നോ? ടീച്ചർ നോക്കട്ടെ. കണ്ണു തുറന്നവര് കളി നടത്തായി. നമുക്ക് അടുത്ത കളി ആദ്യം കളിക്കാം. ഗെയിം എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി കളിക്കണോ? നമുക്ക് ഒരു കളിയും കൂടി കളിക്കാം. എല്ലാവർക്കും കൂടെ കളിക്കാം. ഓക്കെ, കളിക്കാവേ. നോക്കെ, ശമുവേൽ പറയുന്നു എഴുന്നേൽക്കാൻ. എന്താ ചെയ്യുന്നത് എല്ലാവരും? എഴുന്നേൽക്ക. ശമുവേൽ പറയുന്നു കൈ ഉയർത്ത. കൈ ഉയർത്തിയ? എല്ലാവരും ഉയർത്തില്ലേ. ശമുവേൽ പറയുന്നു കണ്ണടക്ക. കണ്ണടച്ച, കണ്ണടച്ചോ? ശമുവേൽ പറയുന്നു ഇരിക്കാന്. ആരാ ഇതില് കണ്ണു തുറക്കും കൈ താഴ്ത്തും ചെയ്തേ? അവര് കളി നോട്ടായ. കാരണം എന്താ? കൈ താഴ്ത്താനും കണ്ണു തുറക്കാനും ശമുവേൽ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഗെയിം ഇഷ്ടമായോ? ഇഷ്ടായെങ്കില് ഇനി വീട്ടില് അനിയന്മാരോ ഏട്ടന്മാരെല്ലാം ഉണ്ടെങ്കില് അവരുടെ കൂടെ കളിക്കാൻ പറയണേ. ഇത് നല്ല ഗെയിമല്ലേ. നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന പാഠഭാഗം എല്ലാ കുഞ്ഞുമക്കൾക്കും മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കഥാഭാഗത്തിൽ ആരൊക്കെ കണ്ടത്? ആരൊക്കെ കണ്ടേ? ഹന്നനെ കണ്ടു, എൽക്കാനെ കണ്ടു, ശമുവേലിനെ കണ്ടു, ഏലി പ്രവാചകനെ കണ്ടു. കണ്ടതൊക്കെ ഓർമ്മയില്ലേ? കഥയൊക്കെ ഓർമ്മയില്ലേ എല്ലാ മക്കൾക്കും? എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.